അമ്മാവന്റെ കയ്യിലെന്താ? മൊബൈല്. അതേ ഇടത് കയ്യിലല്ല, വലത് കയ്യിലല്ല. അത് വെറുതെ ഒരു പൊതി. വെറുതെ ഒരു പൊതി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വെറുതെ ഒരു പൊതി എന്ന് പറയണം ആദ്യമായിട്ട് കേൾക്കാം. ചേച്ചറ തമാശ. അമ്മാവ പൊതിയിലെന്താണ്? പൊതിയില് ഞാൻ ചേച്ചിനോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് പല്ലുവേന ഉണ്ടായിരുന്ന കാര്യം? ഇല്ല, നീ പറഞ്ഞില്ലല്ലോ. ഷാനോട് പറഞ്ഞു. ഷാനോട് പറഞ്ഞു. എന്നോടൊന്നും പറഞ്ഞില്ല. പറഞ്ഞില്ലേ? ഇല്ല. എന്നാ പറഞ്ഞിട്ടില്ലെങ്കി വേണ്ട. എന്നാ അപ്പ പറയണു, എനിക്കൊരു പല്ലുവേദന ഉണ്ടായിരുന്നു, അതിന് ഞാൻ ഇത്തിരി ആ രാമവേദനെ കണ്ടിട്ടേ കുറച്ച് മരുന്ന് മേടിച്ചതാ. ഇത്രയും വലിയ മരുന്നോ? ഹോമിയോ അല്ല കൊടുക്കണത് രാമവേദന, പച്ചമരുന്നാ. അപ്പൊ അതിന് കുറെ പേരും സാധനങ്ങളൊക്കെ ഉണ്ടാവും അതിന്റെ ഉള്ളിൽ. അങ്ങനെ അത് ആണോ? എന്നാ അങ്ങോട്ട് താ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഒന്നും വേണ്ട, ഞാൻ തന്നെ ശരിയാക്കി ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അമ്മാവാ, അമ്മാവൻ കുറച്ചേ കൂടി ഇരിക്കും, നമുക്ക് വർത്തമാനൊക്കെ പറഞ്ഞിട്ട് പോവാന്ന്. ഞാൻ പറ്റില്ലടാ ചക്ക, പല്ലുവേദന അല്ലേ. പല്ലുവേദന അല്ലേ മൂലക്കുരു എന്നല്ലോ. എടാ ഇവിടെ ഇരുന്നുണ്ടെങ്കി നീ ഓരോ തമാശ പറയും, പിന്നെ അതിനൊക്കെ ചിരിക്കാൻ നിക്കണ്ട. ചിരിക്കാൻ എന്റെ പല്ലുകൊണ്ട് പറ്റുമോ? നീ വെച്ചാ തമാശ അങ്ങോട്ട് തുടങ്ങിയാ നിർത്തൂല. എന്നാ ശരി, ഇതോട് പോട്ടെ എന്നാല് കേട്ടോ. ആ കുറച്ച് അങ്ങോട്ട് മാറി ഇരിക്കും കുട്ടിയായത്. അയ്യോ, അങ്ങോട്ട്. ഇതെന്താന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് പച്ചമരുന്നാന്ന് അമ്മാവൻ പറഞ്ഞില്ല എന്നോട്? അല്ല പിന്നെ. അമ്മാന്റെ ഒരു കാര്യം. അമ്മേ, നമുക്ക് അന്താക്ഷരി കളിച്ചാലോ? ആ ഓ ഓ അല്ല, ആ നീ തന്നെ തുടങ്ങ്. ഞാൻ തുടങ്ങണോ? ആരാരോ അരിരാരോ അച്ഛന്റെ മോൻ ആരാരോ, അമ്മയ്ക്കു നീ തേനല്ലേ ആയിരവല്ലി പൂവല്ലേ. എന്താടാ നീ ഈ പാട്ടേ? അകത്ത് ചെന്ന് മോന് പാടിക്കൊടുക്ക, അവൻ ഉറങ്ങിക്കോളൂ. മേഡം തിരക്കിലാണോ? ഇല്ല മംഗലേഷ, അടുത്ത ദിവസം പ്രസംഗിക്കാനുള്ള കുറച്ച് കാര്യങ്ങളെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യായിരുന്നു. ഞാൻ പിന്നെ വരണോ? അല്ല വന്നോ, വാ ഇരിക്ക്. ഞാൻ മേഡത്തിന് ഒരു സാധനം കൊണ്ടുവന്നാണ്. ആ കൊണ്ടുവന്നോ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ കൊണ്ടുവരണമെന്ന്. നമ്മുടെ പാർട്ടിയുടെ വാർഷിക റിപ്പോർട്ടല്ലേ? എന്തിന്റെ? പാർട്ടിയുടെ കഴിഞ്ഞ കൊല്ലത്തെ വാർഷിക റിപ്പോർട്ട് ഇന്നലെ എത്തിക്കാൻ പറഞ്ഞു, ഇന്ന് കൊണ്ടുവന്നോ? ഇല്ല, അത് അത് കൊണ്ടുവന്നില്ല, അത് നാളെയാണല്ലോ കൊണ്ടുവരിക. നാളെയോ? അല്ല നാളെ കൊണ്ടുവരും. എന്താണ് മിസ്റ്റർ പങ്കജാഷ് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്നത്? ഇന്നലെ എത്തിക്കാൻ പറഞ്ഞ സാധനം ഇന്ന് ഈ നിമിഷമായിട്ട് കിട്ടിയിട്ടില്ല, നാളെ കൊണ്ടുവരുള്ളൂ പോലും, എന്താണ് ഇങ്ങനെ? അല്ല അത് ഉത്തരവാദിത്തമുണ്ട്, ഉത്തരവാദിത്തം ഇല്ലാണ്ടല്ല ഈ നമുക്ക് തരണ്ട ആള് വന്നിട്ടില്ലേ അവിടെ, അതാണ്ടായത്. ഞാൻ വിളിച്ച് പറയണോ? ഞാൻ പറഞ്ഞിട്ടല്ലോ, ഞാൻ തന്നെയാണല്ലോ കൊണ്ടിട്ടുണ്ട്. ഞാൻ ഈ കൂടെ കൂടെ പറയുന്നുണ്ട്, ഇവിടെ ഒരിക്കലും പാർട്ടി നന്നാവുന്നില്ല. വെറുതെ അല്ല, വെറുതെ ഞാൻ പറയുന്ന നല്ലത്, ഒരു ഉത്തരവാദിത്വമില്ല ഇങ്ങനെ നടക്കുക, പാർട്ടി പ്രവർത്തനമാണ് പോലും. ഇതിപ്പം ഇന്നലെ കൊണ്ടുവരാൻ പറഞ്ഞൊരു കാര്യമാണ്. അല്ല പിന്നെ താനെന്തോ അതാണ് കൊണ്ടുവന്നു പറഞ്ഞേ? ഒന്നുമില്ല, ഒന്നുമില്ല, ഞാൻ പിന്നെ വരാം. ഞാൻ പിന്നെ ഇങ്ങനെ ഇരിക്കുന്നെ ഇരിപ്പോ ശരിയല്ലോ. എന്താ തന്റെ കയ്യിലെന്താ? കയ്യില് എന്താ പൊതിഞ്ഞു കൊണ്ടുവന്നേക്കുന്നു? ഇത് ഇത്തിരി അരിമുറുക്കെ. അല്ല സ്റ്റൈലിംഗ് ഞാൻ തിരിച്ചുകൊണ്ട് പോവാം. അല്ല അരിമുറുക്ക് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് അരിമുറുക്ക് ഇഷ്ടമാണെന്ന് മിസ്റ്റർ പങ്കജാഷിന് എങ്ങനെ അറിയാം? കാലം കുറയല്ലേ മാഡത്തിനെ ഞാൻ കാണുന്നു, കുറെ ഇഷ്ടങ്ങളൊക്കെ എനിക്ക് അറിയാലോ. കുഴപ്പമില്ല, എടുക്കൂ. ഇവിടെ അടുത്തൊരു സ്ഥലത്ത് വർക്കുണ്ട്, അവരെന്നെ ഉണ്ടാക്കണതാ. നല്ല അരിമുറുക്ക്, എല്ലാവർക്കും നല്ല അഭിപ്രായം. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് സാറാ മാഡത്തിന് ഓർമ്മ വന്നു. എനിക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നാ? അതെ എടുത്തോളൂ. മെല്ലെ മെല്ലെ കടിച്ചോളൂ കേട്ടോ. അല്ല ഒന്നുമില്ല, ആര് പല്ലിന്റെ ഇടയിൽ ആവണ്ടല്ലോ.
നമ്മുടെ ജീവിതം എന്ന് പറയണത് ഈ അരിമുറുക്ക് പോലെ വട്ടത്തിൽ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുക. അരിമുറുക്ക് പിന്നെ ചതുരത്തിലുണ്ടോ മിസ്റ്റർ പങ്കജാഷൻ? ചതുരത്തിലുള്ള വേണോ? ചതുരത്തിലുള്ള അരിമുറുക്കുണ്ടോ? ഇല്ല, വേണമെങ്കിൽ മാഡത്തിന് അങ്ങനെ ഉണ്ടാക്കണോ ചോദിക്കുക. ഈ ജീവിതമായിട്ട് ഉപമിച്ചൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അല്ല, ഈ അരിമുറുക്ക് പോലെ ജീവിതം ഇങ്ങനെ ചുരുണ്ടു കൂടി കിടക്കുകയാണെന്ന് പറയാ. ജീവിതം ഇങ്ങനെ വട്ടത്തിൽ ചുരുണ്ടുകൂടി കിടക്കണമെന്ന് വിചാരിച്ചാ അങ്ങനെ കിടന്നല്ലേ പറ്റുള്ളൂ. അതെ, എന്നാലും എന്തെങ്കിലും ഒരു ദിവസം ഈ ജീവിതം ഒന്ന് കരക്കടിപ്പിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പങ്കജാഷൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. നമുക്ക് നോക്കാം, പക്ഷെ ജീവിതത്തെ കുറച്ചുകൂടെ ഉത്തരവാദിത്വം കാണിക്കണം. അല്ല, ഉത്തരവാദിത്തമുണ്ട്, ഉത്തരവാദിത്തമുണ്ടേ. അത് എനിക്കിവിടെ ബോധ്യപ്പെടണം. ജീവിതത്തിലോ? അങ്ങനെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം നമുക്ക് ഉണ്ടാക്കാം. ഞാനത് അത് അത് മാഡത്തിന് ബോധ്യമാവും. അത് ഉത്തരവാദിത്തം ഉണ്ട് എനിക്ക്. ബോധ്യപ്പെടട്ടെ, അപ്പൊ ആലോചിക്കാം. വെച്ചോ. അല്ല, ആലോചിച്ചോളൂ. അല്ല, എനിക്ക് ഒരെണ്ണം മതി. അല്ല, ഇഷ്ടമാന്ന് പറഞ്ഞിട്ട്? ഇഷ്ടമാണ്, പക്ഷെ ചില ഇഷ്ടങ്ങൾ നമ്മൾ ബാക്കി വെക്കണം, എന്നാലേ പിന്നീട് കൂടുതൽ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. പങ്കജാഷിന് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? ഇനി വേറെന്തെങ്കിലും? ആയിക്കോട്ടെ, എന്നാ ഞാൻ അങ്ങോട്ട് പോവാം. ആ പോകുമ്പോഴേ ആ കഥ ഒന്ന് അടച്ചിട്ടേക്കണേ. ഓ, ഞാൻ അടയ്ക്കാം, ഞാൻ അടയ്ക്കാം. ഇതല്ലേ രാമൻ വൈദ്യരുടെ കടയിലെ പല്ലുവേനയ്ക്കുള്ള മരുന്ന്? പങ്കമ്മാവന്റെ പാർട്ടിയിലുള്ള നിലനിൽപ്പിനെ കുറിച്ച് കുട്ടിക്കറിയാലോ. അപ്പോ ഇവിടെ ഇങ്ങനെ ഒരു താമസസൗകര്യം ശരിയാക്കി കൊടുക്കുന്നത് അതിനൊക്കെ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒരു സ്ഥാനമാനം പങ്കമ്മാവന് കിട്ടുക വെച്ചാൽ. പക്ഷെ അതുകൊണ്ട് താമസ സൗകര്യം ആക്കി കൊടുത്തിട്ട് മാത്രം കാര്യമില്ല. പിന്നെ എന്താ കാര്യം? ഇടയ്ക്ക് ഇതേപോലെ വല്ല മുറുക്കോ അച്ചപ്പോ നെയ്യപ്പോ എന്തെങ്കിലൊക്കെ മേടിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ട് സ്വാധീനിച്ചിട്ട് ഇഷ്ടം പിടിച്ച് പറ്റണേ. അപ്പൊ ഞാനെ അല്ലാണ്ട് കുട്ടീനോട് അങ്ങനെ നോണ പറഞ്ഞതല്ലാട്ടോ പങ്കേമാവൻ. ചേച്ചി അറിഞ്ഞാ കൊടുപ്പി, അതുകൊണ്ടാണ് കുട്ടി എനിക്ക് വേണ്ട. അല്ല, എന്താ ഈ പറയുന്നത്? നല്ലൊരു കൊടുക്ക എനിക്ക് വേണ്ടേ. പങ്കമ്മാവന് വിഷമം പോതാ. പിടിച്ചോ, പിടിച്ചോ. ആരും അറിയണ്ടോ? ഏയ് പറയില്ല, പങ്കമ്മാവന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ലേ പറയില്ല. എന്നാ പിന്നെ കൊടുക്കോ. തുടക്കം മാത്രം തന്തുരാതീന പിന്നെ ജീവിതം.
ചേച്ചി എന്താടി ഇങ്ങോട്ട് വാ പറയട്ടെ ഇങ്ങോട്ട് വാ പതുക്കെ നടക്ക് വാ എന്താ അതെ ചേച്ചി ഇനി എനിക്കിത് പറയാതെ പറ്റത്തില്ല എന്താ ഇന്നലെ രാത്രി തൊട്ട് ഞാൻ വീർപ്പ് മുട്ടുക അമ്പ്ലിക്കായിട്ട് വഴക്കുണ്ടായോ എന്ത് പറഞ്ഞാലും എന്തിനാ ഇങ്ങനെ ചോദിക്കണേ അതല്ല ഇത് പിന്നെന്താ ചേച്ചി ഞാൻ പറയുന്ന ആരോടും പറയരുത് ഞാൻ അങ്ങനെ ആരോടും പറയാറും അത് അറിയുന്നോണ്ടാ ഞാൻ ഇത് പറഞ്ഞേ അതെ ചേച്ചി അന്ന് ഞാൻ ചേച്ചിയോടൊരു കാര്യം പറഞ്ഞില്ലേ ഈ തറവാട്ടിലൊരു കല്യാണം നടക്കാൻ സാധ്യതയുണ്ടെന്ന് ഓ അത് ആരുടെ നീ പറഞ്ഞില്ലല്ലോ എന്നാ അതിപ്പോ ഞാൻ പറയാൻ പോവാ അതെ വരന്റെ പേര് പങ്കജാക്ഷൻ വധുവിന്റെ പേര് സാറാമ എന്തെന്ന് എന്റെ ചേച്ചി സാറാമ്മയുടെയും പങ്കാമനും തമ്മിൽ മുടിഞ്ഞ പ്രേമമാണ് പോടി അവിടുന്ന് എട്ടും പൊട്ടും തിരിയാത്ത പങ്കിയാമനെ കുറിച്ച് അങ്ങനെ വല്ലതും പറഞ്ഞോ എട്ടും പൊട്ടും തിരിയാത്തതൊന്നുമല്ല ഞാനേ എന്റെ വ്യക്തമായിട്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇത് പറയുന്നത് എന്തന്വേഷണം അതെ ഞാൻ ഇന്നലെ കേട്ടു എന്ത് പങ്കിയാമനെ സാറമ്മ മേഡത്തിനോട് ചോദിച്ചു ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ സാറമ്മ മേഡം പറയാ ഇഷ്ടമാണ് പക്ഷെ ചില ഇഷ്ടങ്ങൾ ബാക്കി വെക്കണമെന്ന് അതെന്തിനാ ബാക്കി വെക്കണേ അന്ന് എനിക്കറിഞ്ഞോടാ ചിലപ്പോഴേ ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കും പിന്നെ അവര് തമ്മിലെ പ്രേമമാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പങ്കാമന് മനസ്സിലായെന്ന് തോന്നുന്നു അത് ആരോടും പറയാതിരിക്കാനേ എനിക്ക് കൈക്കൂലി തന്നു എത്ര രൂപ രൂപയൊന്നല്ല രണ്ടരിമുറുക്ക് മുറുക്ക ഈ പങ്കാമനാണ് പ്രേമിക്കാൻ പോണെ എന്റെ ചേച്ചി ഈ അരിമുറുക്കേ സാറാമ്മ മേഡത്തിന് കൊണ്ടുപോയി കൊടുത്തതാ പങ്കാമൻ മനസ്സിലായ നമ്മള് വിചാരിക്കുന്ന പോലെ നിസ്സാര ഒരു പാർട്ടി പ്രവർത്തകന്റെ ബുദ്ധിയല്ല പങ്കാമന് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പങ്കാമന്റെ മാസ്റ്റർ പ്ലാനിങ് എന്താ നീ പറയണേ എന്റെ ചേച്ചി സാറാമ്മ മേഡത്തിന്റെ വീട് അന്വേഷിക്കുന്നതിന്റെ ചർച്ച ഇവിടെ നടത്തുന്നു അതിനെ അമ്മ എതിർക്കുന്നു കൃത്യസമയത്ത് തന്നെ അമ്മ അയൽക്കൂട്ടത്തിൽ വഴക്കുണ്ടാക്കുന്നു അത് സോൾവ് ചെയ്യാൻ പങ്കാമൻ സാറമ്മ മേഡത്തിനെ ഏൽപ്പിക്കുന്നു അത് സോൾവ് ചെയ്യുന്നു അതിൻ്റെ പ്രത്യുപകാരമായിട്ട് അമ്മയെ കൊണ്ട് തന്നെ സാറമ്മ മേഡത്തെ ഇവിടെ താമസിപ്പിക്കുന്നു അതും പോരാഞ്ഞിട്ട് ഇവിടെ നിറക്കി വിടാതിരിക്കാൻ 11 മാസത്തെ എഗ്രിമെൻ്റ് എഴുതി ഒപ്പിടിപ്പിക്കുന്നു നീ പറഞ്ഞപ്പോഴേ കറക്റ്റാടി ആ ചേച്ചി അവര് തമ്മിൽ മുടിഞ്ഞ പ്രേമമാ എന്നാലും പങ്കാമക്കുള്ളാലോ ഭീകരൻ മാത്രല്ല പേരും കള്ളനാ എന്നാലും ഈ സാറാമ്മയുടെ എന്ത് കണ്ടിട്ടടി പങ്കാമനെ പ്രേമിക്കണേ അതിപ്പൊ ചേച്ചി എന്ത് കണ്ടിട്ടാ പുണ്യനെ പ്രേമിച്ചേ ഏ അല്ല അങ്ങനല്ല അതിപ്പോ എന്നോടും ചോദിക്കാറുണ്ട് എന്ത് കണ്ടിട്ടാ അമ്പ്ലിക്കാനെ പ്രേമിച്ചെന്ന് എന്റെ ചേച്ചി പ്രേമത്തിന് കണ്ണും മൂക്കും ഒന്നും ഇല്ലല്ലോ ലവ് ഈസ് ബ്ലൈൻഡ് എന്നല്ലേ അതായിരിക്കും അത് എന്തായാലും കൊള്ളാം ഒരു കാര്യം ഞാൻ പറയട്ടെ എന്താ നീ ഇപ്പൊ ഇത് എന്നോട് പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ അമ്മയുടെ അടുത്ത് ഇപ്പൊ പറയരുത് ഇത് ചോദിക്കാനാ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചേച്ചിയോട് പറഞ്ഞേ എന്ത് അതെ ഇപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞ കുഴപ്പമുണ്ടോ പിന്നെ കുഴപ്പമുണ്ട് അയ്യോ എന്താ അത് ഞാൻ അമ്മയോട് പറഞ്ഞു അത് കുഴപ്പമുണ്ടോന്ന് ചോദിക്കാൻ വന്ന ഞാൻ ചേച്ചിയോട് ഒരു ഒറ്റ വീക്ക് ചേരും നീ അമ്മയടുത്ത് പറഞ്ഞിട്ടാണോ കുഴപ്പമുണ്ടോന്ന് എന്നോട് വന്ന് ചോദിക്കണേ ഇത് നീ എന്ത് മണ്ടത്തിലടി കാണിച്ചേ ഇനി പങ്കാമന്റെ ബാക്കി ഉണ്ടാവോ ഇപ്പൊ പങ്കാമന് വെട്ടി കാണും സോറി ചേച്ചി എന്നോട് എന്തിനാ സോറി പറയണേ പങ്കാമനോട് പോയി പറ ൊഴി തെളിഞ്ഞിട്ടില്ല അന്നെ കവിളിത്ര ചുവന്നിട്ടില്ല പൊട്ടുത്താൻ അറിയില്ല കണ്ണെടുത്താൻ അറിയില്ല എട്ടും പൊട്ടും തീരിയാത്ത പാവാടക്കാരി ഒരു തൊട്ടാവാടിക്കരളുള്ള പാവാടക്കാരി എന്തേ നാണണ്ടടാ നിനക്ക് ഈ പ്രായത്തില് പാട്ടും പാടി മുടിയും ചെയ്ത് നിക്കാൻ ഈ പ്രായത്തിൽ മുടിയേക്ക് പാട്ട് പാടി നിൽക്കണോണ്ടെന്താ എന്നെ വലിയ പൊട്ടിയാക്കരുതിട്ടാ നിന്റെ മനസ്സിലിരിപ്പം എന്താ എനിക്ക് നന്നായിട്ട് അറിയാം എന്തറിഞ്ഞിട്ട് വന്നിരിക്കണെന്ന് എന്താ ചേച്ചിക്ക് അറിഞ്ഞു വെച്ചാൽ അതങ്ങോട്ട് പറയേ മനസ്സിലാവണ്ട മനുഷ്യനെ നീ ആ സാറാമേനെ ഇവിടെ കേറ്റാൻ വേണ്ടിട്ടേ കൊറേ നാടകം കളിച്ചിട്ടുണ്ട് അയ്യോ ഞാൻ എന്തിനാ നാടകം കളിക്കണേ നാടകം കളിക്കണ അളിയനല്ലേ ചേച്ചിയെ കെട്ടിയോ എടാ അളിയൻ നാടകം കളിച്ചിട്ടുണ്ടെങ്കിലേ അത് സ്റ്റേജിന്റെ മുകളിലാ അല്ലാതെ നിന്നെ പോലെ ജീവിതത്തിലല്ല
ഞാൻ എന്ത് നാടകം ജീവിതത്തിൽ കളിച്ചു എന്നാ പറയണേ ചേച്ചി, എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുകയാണ്. എന്റെ മൂന്ന് മക്കളും എന്നെ വഞ്ചിച്ച പോലെ നീയും എന്നെ വഞ്ചിച്ചു. എടാ, നിനക്ക് ആ സാറാമ്മയോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിലേ അത് എന്നോട് തുറന്നു പറയായിരുന്നില്ലേ? അതിന് പകരം ആനന്ദം ചെയ്ത പോലെ അവളെ ഇവിടെ വാടകക്കാരിയായിട്ട് കൊണ്ടുവന്നില്ലേ നീയെ? ചേച്ചി, അവിടെ താമസിക്കേണ്ടവരൊന്നും അട്ടഹസിക്ക്. എന്തൊക്കെ ഈ പറഞ്ഞുണ്ടാക്കണേ? അതേടാ, ഞാൻ പറയണോ കുഴപ്പം? നിനക്ക് എന്തു കാണിക്കാല്ലേ? ഞാൻ എന്ത് കാണിച്ചു? എടാ, ഈ വയസ്സുകാലത്ത് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നാ നിനക്ക്? എന്താ ചേച്ചി പറഞ്ഞിണ്ടാക്കണേ? നിനക്ക് അവളോട് പ്രേമാണെങ്കിൽ നിനക്ക് തുറന്നു പറഞ്ഞൂടെ? പല ഞാൻ തല്ലി പൊട്ടിക്കഞ്ഞാൻ എന്തൊക്കെ പറഞ്ഞാലും വെറുതെ മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കുക. ആടാ, നിനക്ക് പ്രാന്താണ്, നിനക്ക് പ്രണയ പ്രാന്താണ്. ചേച്ചി വെറുതെ മിണ്ടാങ്കുഴി പാത്ത് നിന്നോട്ടാ എന്റെ നില പോയിട്ട് നിക്ക. ഞാൻ എന്റെ നിലയാ നീ കളഞ്ഞിരിക്കുന്നത്? ചേച്ചി അവരവിടെ ഉണ്ട്. കേക്കട്ടോ അങ്ങോട്ട്, കേക്കട്ടോ അങ്ങോട്ട്. ആഹാ, ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് നീ എന്നെ പൊട്ടിയാക്കുന്നോടാ? ഞാൻ എന്ത് പൊട്ടിയാക്കിന്നാ പറയണേ? അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെ അടുത്ത് ബഹളം വെക്കുന്നേ? നിന്റെ അമ്മായിമ്മക്ക് എന്താ കുട്ടിയെ? എനിക്ക് പ്രണയാണ് അത്ര. അമ്മേ, അമ്മ എന്ത് പണിയായി കാണിച്ചേ? ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ പങ്കാമ്പനോട് ഒന്നും ചോദിക്കേണ്ടത്. പിന്നെ എന്തിനാ വന്ന് ചോദിച്ചേ? ചോദിക്കാണ്ട് പിന്നെ മൂടി വെക്കണോ? അങ്ങനെ ഈ കുടുംബം തകർക്കണോ? എന്റെ മൂന്ന് മക്കൾ ഉണ്ടാക്കി വെച്ച ചീത്തപ്പേര് തന്നെ മാറിയിട്ടില്ല. അപ്പോഴാണ് അമ്മാവന്റെ വക ഒരു കോളം തയ്ക്കല്. ചേച്ചി, ഞാനും സാറാ മേടം തമ്മിലൊന്നും അങ്ങനെ ഒന്നുമില്ല. എടാ, നീയും അവളും തമ്മിൽ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടാ അവളെ ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ നോക്കിയത്? നാട്ടിൽ വാടകയ്ക്ക് വേറെ വീട് കിട്ടില്ലേ? ചേച്ചി വിശ്വസിക്കാവുന്ന ഒരു വീട് കിട്ടണ്ടേ? അപ്പൊ എന്നോട് വിശ്വാസവഞ്ചന കാണിക്കല്ലേ? അമ്മ പങ്കാമനെ ഇങ്ങനെ കുറ്റം പറയല്ലേ? നീ അല്ലേ ഡി എല്ലാം കണ്ടെത്തിയത്? നീ കണ്ടെത്തിയ കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്. എന്ത് കണ്ടെത്തി, എന്ത് കണ്ടു? കുട്ടി എന്താ കണ്ട? ഇല്ല, ഒന്നുമില്ല. പങ്കാമന ഒന്നുമില്ല. പങ്കാമന ഒന്നുമില്ല തുറന്ന് എനിക്ക് എന്താ പ്രാന്തോ? അതെ, നിന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവൻ വെറും പൊട്ടനാണ്. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവിടെ വാതിലടച്ച് ഒരുത്തി ഇരിക്കണല്ലേ, അവളോട് ഞാൻ ചോദിച്ചോളാം. ചേച്ചി എന്ത് ഉണ്ടത്? അനങ്ങി പോയിരുന്നു ഇവിടുന്ന്. വളർന്നു പോയിന്നൊന്നും ഞാൻ വിചാരിക്കില്ല. പല്ലടിച്ചു കൊഴുകി ഞാൻ. ആഹാ, എന്റെ രാഷ്ട്രീയ ഭാവി പോയി. ഞാൻ പറഞ്ഞില്ല. എന്താ സീതാലക്ഷ്മി അമ്മേ? നിങ്ങൾ എന്താ തോന്നിയ ദിവസം പിള്ളേ കാണിക്കുന്നേ? അത് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കണ്ടേ? നീ എന്റെ ആങ്ങളെ പങ്കി കൂടെ എന്തൊക്കെ തോന്നിയ ദിവസം ഇവിടെ കാണിക്കുന്നേ? ഞങ്ങൾ എന്താ തോന്നിയ ദിവസം കാണിച്ചെന്നാ? ആ, ഇനി ഞാൻ പറഞ്ഞു വന്നിട്ട് വേണമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ മിസ്റ്റർ പങ്കജനോട് പോയി ചോദിക്കണം, അല്ലാതെ ഇങ്ങോട്ട് കയറി വരികയല്ലേ വേണം. അവനോട് ചോദിച്ചിട്ട് തന്നെയാ ഞാൻ വരുന്നത്. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കുഴപ്പമാണ്? പങ്കജാക്ഷൻ ദൈവരോടൊന്നും ചോദിച്ചു മനസ്സിലാക്കി എന്താ പ്രശ്നം? എന്തൊക്കെ അനാവശ്യം വിളിച്ചു പറയുന്നറിയോ? എന്റെ ചേച്ചി, ഞാൻ പറഞ്ഞതല്ലേ സാറേ മേഡത്തിനോട് അനാവശ്യം പറയല്ലേ? നിന്നോട് അവിടുന്ന് അനങ്ങരുതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആരോട് അനാവശ്യം പറഞ്ഞിട്ടില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. വന്ന് കേറിപ്പോ മോലെ എന്റെ തല തിന്നോണ്ടിരിക്കുക. എന്താണ് ഇവിടെ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നേയില്ല. നിനക്ക് മനസ്സിലാവില്ല, എന്റെ ആങ്ങളെ ഈ പങ്കജാക്ഷൻ ഉണ്ടല്ലോ, അവന്റെ ഭാര്യയായിട്ട് ഈ തറവാട്ടിൽ വരുന്ന പെണ്ണിനെ പറ്റിയിട്ടേ എനിക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. അതിന് അതിന്റെ ഏഴ് അയലോകത്ത് നീ എത്തൂല. എന്തൊക്കെയാ പങ്കജാക്ഷൻ പറയുന്നത്? എനിക്കറിഞ്ഞൂടെ മാഡം. എന്തൊക്കെയാ സീതാലക്ഷ്മി അമ്മ നിങ്ങൾ പറയുന്നേ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ പങ്കിയുടെ ഭാര്യ ആവുന്ന നിനക്ക് മനസ്സിലൊരു മോഹം ഉണ്ടെങ്കിൽ നടക്കില്ല, ഞാൻ വാഴിക്കില്ല. ആർക്ക് വേണം നിങ്ങൾ ഈ മണഗുണാഞ്ചന ആങ്ങളെ? പാർട്ടിക്ക് ഒരു ഗുണവും ഇല്ല, എനിക്ക് വേണ്ട. നിങ്ങൾ എന്നെ വെച്ചു അല്ല മേഡം, ഞാനെന്ത് വിളിച്ചു? അല്ല, ഇമ്മാതിരി തോന്നിയ ദിവസം വിളിച്ചു പറഞ്ഞ അത് ചേച്ചിക്ക് വിവരമില്ലാതെ ഓരോന്ന് പറയണോന്നല്ലാണ്ട് വിവരമില്ലെന്ന് പറഞ്ഞ് വായിക്കു തോന്നി അല്ല വിളിച്ചു പറയാണോ? വിളിച്ചോണ്ട് പോടോ ഈ സ്ത്രീയെ. നീ മിണ്ടരുത്, എന്റെ വീട്ടിൽ നിന്ന് ഇറക്കിവിടെ ഇവളാരാ? എഗ്രിമെന്റ് എഴുതിയാലും നിന്നെ കൊടുക്കാൻ എഴുതിയിട്ടില്ലല്ലോ. നിർത്തിയാ, എനിക്ക് ഇനിയും കാര്യങ്ങള് പറയാണ്ട് ഇവരോട്. അമ്മ ഇത്രയൊക്കെ പറഞ്ഞത് പോരെ, അമ്മ ഇങ്ങ് വന്ന് ഞാൻ പറയട്ടെ. നീ മിണ്ടരുത്, കൊട്ടിലപ്പാട്ട് തറവാട്ടിലെ മരുമക്കള് നാവാടറായിട്ടില്ല, അതിനുള്ള സമയമാകുമ്പോ ഞാൻ പറയും. ആഹാ, നിനക്കെന്തെങ്കിലും സംസാരിക്കാണെ നിന്റെ അമ്മായിമ്മ അനുവാദം വേണോ? നിനക്കെന്തെങ്കിലും സംസാരിക്കാണെങ്കിൽ ആരുടെ മുഖത്തും നോക്കി സംസാരിക്കാനുള്ള അവകാശം നിനക്കുണ്ട്. നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയടി. ആരാ തടയാൻ വരുന്നത് ഞാൻ നോക്കട്ടെ. ആഹാ, അത് വേണ്ട മേഡം. ഞാൻ കൂടി ഇപ്പൊ പറയാൻ പോയ കാര്യങ്ങൾ ഭയങ്കര വഷളാവും. ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം. എന്നെ ആരും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായി ചേച്ചിക്ക്? ഒന്ന് വിളിച്ചോണ്ട് പോടോ ഇതിനെ. ചേച്ചി വരുന്നുണ്ടോ? ഇല്ല, എല്ലാരും കൂടി എന്നെ മട്ട് കളിപ്പിക്കരുത്. ഇവിടെ വാങ്ങണ. ഇതെന്തൊക്കെ ഇവിടെ നടന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
എനിക്ക് അറിഞ്ഞൂടാ മാഡം. അതെ, ചേച്ചിയുടെ കൊടുങ്കാറ്റ് പോലുള്ള വരവും പറച്ചിലൊക്കെ പെട്ടെന്ന് കടായി പോയി. എന്തൊക്കെയാ അവർ വിളിച്ചു പറഞ്ഞിട്ട് പോയത്?